ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീനാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ബേയുടെ ബറിയപ്പ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യോഗട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്ത് നോക്കി കഴിച്ചപ്പോഴല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബറിയപ്പ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടനും ഷെയർ ബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു അര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് യോഗട്ടാണ്. ഞാനിവിടെ പ്ലെയിൻ യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ ഫ്രൂട്ട് യോഗട്ട് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അതായാലും മതി. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബെറി. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി ആണ് എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ ബ്ലൂബെറിയോ ബ്ലാക്ക് ബെറിയോ ഏതായാലും മതി. പിന്നെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ടേബിൾ സ്പൂണോളം ഞാൻ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ടായിട്ട് എടുത്തിട്ടുള്ളത് പൊമിഗ്രാനേറ്റ് ആണ്. അതേപോലെ തന്നെ കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ക്രിസ്പി ആണവരെ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഓട്സ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തയ്യാറാക്കുന്നത് സ്ട്രോബെറിയുടെ പ്യൂരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചുകൊടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തപ്പം മധുരം കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി മധുരം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ പ്യൂരിയാണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള വാനിലയുടെ ഐസ്ക്രീമും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബറിയപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം എടുക്കുമ്പം ഐസ്ക്രീം ഒന്ന് ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഇതേപോലെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി സ്ട്രോബെറിയുടെ പ്യൂരി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെറിയപ്പ് ഒന്ന് സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ OHB ഷീറ്റ് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ഫസ്റ്റ് വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഓട്സിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി യോഗട്ട് മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അപ്പം അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഐസ്ക്രീമിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ പ്യൂരി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊമിഗ്രാനേറ്റും അതേപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കസ്കസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ബാക്കി വന്നിട്ടുള്ള സ്ട്രോബെറിയുടെ പ്യൂരിയും കുറച്ച് ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള പൊമിഗ്രാനേറ്റും കസ്കസ് പിന്നെ ഏറ്റവും അവസാനം നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയ കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബറിയപ്പ് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് പുൾ ചെയ്ത് നോക്കാം. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒറിജിനൽ ഫ്രൂട്ട് ബേയുടെ ബറിയപ്പ് റെസിപ്പി എന്നല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറൊക്കെ ചെയ്തത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.